ബ്ലാക്ക് ഹ്യൂമൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. എന്താണ് നമ്മൾ റബ്ബറും കൊണ്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മളൊരു ട്രാവൽ വീഡിയോ ആയിട്ടല്ല എന്ന് വന്നിട്ടുള്ളത്. ഇതൊരു ചെറിയ പണിയാണ്. പണി എന്നൊക്കെ പറയുമ്പോൾ ഇജാതിരി പണി വേറെ കിട്ടാനില്ല. ഏതോ ഒരു സാമൂഹ്യ വിരുദ്ധൻ ഒപ്പിച്ചിട്ടുള്ള ഒരു പണിയാണിത്. ഒരു 2-3 മാസം മുന്നേ ഞാനൊരു സിം എടുത്തായിരുന്നു. വീട്ടിൽ നെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാബിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു ആ സിം. അതിൽ ഇടയ്ക്ക് കുറച്ച് കോളുകളൊക്കെ വരാറുണ്ടായിരുന്നു. ഞാൻ കമ്പനി കോളാന്ന് വിചാരിച്ചിട്ട് ഞാനത് മൈൻഡ് ചെയ്യാനും പോയിട്ടില്ല. ഈ നമ്പർ ഞാൻ വേറെ ആർക്കും പേഴ്സണലായിട്ട് കൊടുത്തിട്ടുമില്ല. ഞാൻ യൂസ് ചെയ്യുന്ന നമ്പർ അല്ലാത്തതുകൊണ്ട് ഞാൻ ആർക്കും കൊടുത്തിട്ടുമില്ല. പക്ഷേ എനിക്ക് സംശയാസ്പദമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് വന്നത്. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ആൾ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് തന്നിട്ടുള്ളത്, നിങ്ങളൊരു പുരുഷനാണോ സ്ത്രീയാണോ ആരായാലും നിങ്ങളെ നമ്പർ ഒരു അരുതാത്ത സാഹചര്യത്തിൽ എഴുതി വെച്ചിട്ടുള്ളതായിട്ട് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുള്ളത്. പണ്ടാരെ യൂസ് ചെയ്തിട്ടുള്ളൊരു നമ്പറായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം നമുക്ക് ഇത് കട്ടായതിനു ശേഷം പുതിയതായിട്ട് കമ്പനി ഇഷ്യൂ ചെയ്തപ്പോഴാണ് എനിക്ക് ഈ നമ്പർ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ട്രൂ കോളറിനകത്ത് ചെക്ക് ചെയ്തപ്പോഴും ഒരു പെൺകുട്ടിയുടെ പേരാണ് അതിനകത്ത് കണ്ടത്. ഇതിനകത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ നമ്പറും അതുപോലെ തന്നെ ഈ പേരും കൂടെ ട്രെയിനിലെ ബാത്റൂമിനകത്ത് ഏതോ ഒരു വൃത്തികെട്ടവനെ എഴുതി വെച്ചിട്ട് ആ പെൺകുട്ടിക്ക് പണി കൊടുത്തതാണ്. അത്രയും വൃത്തികെട്ടന്മാരാണ് ഈ പണി ചെയ്യണമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ നമ്പറൊക്കെ എടുത്തിട്ട് വിളിച്ച് നോക്കുക, അല്ലെങ്കിൽ വിളിച്ച് വേറെ വൃത്തികെട്ട വർത്തമാനം പറയുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക, അതൊക്കെ ചെയ്ത് ബുദ്ധിമുട്ടായത് കൊണ്ടായിരിക്കണം ആരാണ് ഈ നമ്പർ യൂസ് ചെയ്തിട്ടുള്ളതെങ്കിലും ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ ഈ നമ്പർ ഉപേക്ഷിച്ചിട്ടുണ്ടാവുക. ഫോട്ടോ അടക്കം തെളിവോടെ എനിക്ക് ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി മനസ്സിലായി. ഇയാളോട് സംസാരിച്ച ഞാൻ ഇയാളെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ സംസാരിച്ചതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. മുഴുവനായിട്ട് ആഡ് ചെയ്യുന്നില്ല, കുറച്ച് വോയിസ് ക്ലിപ്പ് ആഡ് ചെയ്യാം. എവിടുന്ന് നമ്പർ എവിടുന്ന് കണ്ടെന്നാ പറഞ്ഞേ? ഞാൻ അറിയാൻ വേണ്ടിട്ട്, എന്താ ഇത് എവിടുന്നാണ് എന്താണ് സംഗതി എന്നറിയാൻ വേണ്ടിട്ടായിരുന്നു. ഇത് ഞാൻ ഒരു ട്രെയിനിലാണ് ഞാൻ കണ്ടത്. ഒരു 20-ാം തീയതി ഒക്കെ ആയിട്ട് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ബാംഗ്ലൂർ ഇൻസിറ്റി എക്സ്പ്രസിലാണ് ഈ സംഭവം കണ്ടത്. ബാത്റൂമിൽ എഴുതി വെച്ചിരിക്കുന്നു. ഒരു പേരുമായി ചേർത്തിട്ട് മറ്റേ അവർക്കായാലും ഡി ടെൻ കമ്പാർട്ട്മെന്റിലെ ഫസ്റ്റ്, അതായത് സീറ്റ് നമ്പർ ഫസ്റ്റ് തുടങ്ങുന്ന ഭാഗത്ത് വരുന്ന ബാത്റൂമില് ഇടതുഭാഗത്ത് ബാത്റൂമില് മറ്റുമാണ് എന്റെ ഓർമ്മ. അതിലാണ് എഴുതി നമ്പറുകളുണ്ട്. പക്ഷെ ഞാനത് പിന്നീട് ഞാൻ നമ്പർ നോക്കിയപ്പോ അത് ഇങ്ങനെ അതിൽ പറഞ്ഞിരിക്കുന്ന പേര് തന്നെ കണ്ടു. ഞാൻ എന്തായാലും അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി ട്രെയിനിലൊന്ന് കയറിയായിരുന്നു. ട്രെയിനിൽ കയറിയപ്പോൾ സംഗതി എല്ലാം ക്ലിയർ ആണ്. അവിടെ ആ പേരുണ്ടായിരുന്നു, അതുപോലെ നമ്പർ ഉണ്ടായിരുന്നു. ഞാനത് നൈസായിട്ട് മായച്ച് കളഞ്ഞിട്ടുണ്ട്. 1-2 പേരും കൂടെ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നത് എനിക്ക് മായ്ക്കാൻ പറ്റിയതും കൂടെ ഞാൻ മായച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറ്റുന്നവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫോണിലൂടെ സംസാരിച്ച ആളുടെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതുപോലെ എല്ലാ ഡീറ്റെയിലും ആയിട്ട് കറക്റ്റായിട്ട് ഏത് ബോഗിക്കകത്ത് ഏത് ബാത്റൂമിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള അത്രയും ഡീറ്റെയിൽ ആയിട്ട് ആ ചേട്ടൻ പറഞ്ഞു തന്നുകൊണ്ട് എനിക്കത് മായ്ക്കാൻ പറ്റി. ഇത്തരം സാഹചര്യങ്ങൾ നാളെ നമ്മുടെ അമ്മമാർക്കോ പെങ്ങന്മാർക്കോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്പർ കാണുമ്പോൾ ഒന്ന് മായച്ചു കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് നമ്പർ പബ്ലിക്കായിട്ട് യൂസ് ചെയ്യുന്നവരുടെ വാട്സപ്പിലെ സെറ്റിംഗ്സ് ഒന്ന് പ്രൈവറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറയാൻ തോന്നിയത്. അതായത് നമ്മുടെ ലാസ്റ്റ് സീൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ, നമ്മളിടുന്ന സ്റ്റാറ്റസുകൾ, അതുപോലെ തന്നെ നമ്മുടെ പേര് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഇതെല്ലാം നമ്മുടെ സെറ്റിംഗ്സിൽ മാറ്റിയിട്ട് മൈ കോണ്ടാക്ട്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കോണ്ടാക്റ്റിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളവർ മാത്രമാണ് നമ്മുടെ ഡീറ്റെയിൽസ് കാണും. നമ്മുടെ പേഴ്സണലായിട്ട് സ്റ്റാറ്റസും അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസൊക്കെ ഈസി ആയിട്ട് പുറത്തുള്ള ഒരാൾക്ക് സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഉറപ്പാക്കി കൊടുക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്തോളൂ.